ജന്നാന്തേ അവിടെ കണ്ടിരിക്കുമോ? നിങ്ങൾ കുടിക്കും, നിങ്ങൾ കുടിക്കും. നിങ്ങൾ ചില സാധനങ്ങൾ മറന്നുപോയി കേട്ടോ, ഞാൻ ഓർത്ത് മേടിച്ചില്ലല്ലോ. സ്വാഗതം. ഞാൻ ഷെമിൻ ഷാനസ്. അപ്പൊ ഗൈസ്, ഇന്ന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വ്ളോഗാണ്. എല്ലാവർക്കും അറിയാം, എന്താ പറയുന്നത്, ന്യൂ ഇയർ ഒക്കെ ആണല്ലേ. സാധാരണ ഞങ്ങൾക്ക് ന്യൂ ഇയറിന് ഭയങ്കര പ്രത്യേകത ഉള്ള, ന്യൂ ഇയർ മാത്രമല്ല ന്യൂ ഇയർ ദിവസം ഭയങ്കര പ്രത്യേകത ഉള്ള ഒരു ദിവസം കൂടിയാണ്. അതായത് നമ്മള് സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം എന്തായിരിക്കും അതെന്ന്. എന്താണ് പറയൂ, നമ്മുടെ പൊന്നൂസിന്റെ ബർത്ത്ഡേ കൂടാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് സാധാരണ നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ മുൻപത്തെ വ്ളോഗ് കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം, സാധാരണ നമ്മള് എന്താ പറഞ്ഞ, കഴിഞ്ഞ ന്യൂ ഇയറിനാണെങ്കിലും അതിന്റെ മുമ്പത്തെ ന്യൂ ഇയറിനാണെങ്കിലും ഒക്കെ നമ്മളിവിടെ ഇല്ലായിരുന്നു. കഴിഞ്ഞ ന്യൂ ഇയർ നമ്മളിവിടെ തേക്കടിയായിരുന്നു, അതിനു മുമ്പത്തെ ന്യൂ ഇയറിന് ഞങ്ങള് മൂന്നാറായിരുന്നു. അപ്പൊ ഞങ്ങള് സാധാരണ എന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് ന്യൂ ഇയറും ബർത്ത്ഡേയും, പൊന്നൂസിന്റെ ബർത്ത്ഡേ എല്ലാം കൂടെ ഒരുമിച്ച് ആഘോഷിക്കലാണ് പതിവ്. അപ്പൊ പതിവിന് വിപരീതമായിട്ട് ഞങ്ങൾ ഈ വർഷം ആഘോഷങ്ങളൊന്നും ഇല്ല, എക്സ്പെഷ്യലി ആഘോഷം ഇല്ലെന്നല്ല, ഞങ്ങള് ട്രാവൽ ഒന്നും ഇല്ല, എങ്ങോട്ടും പോകുന്ന സംഭവമൊന്നും ഇല്ല. ന്യൂ ഇയർ ആഘോഷിക്കാനായിട്ടും അല്ലെങ്കിൽ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ടൊന്നും പോകുന്നില്ല. ഞങ്ങൾ ഈ ന്യൂ ഇയറും ബർത്ത്ഡേയും എല്ലാം വീട്ടിൽ തന്നെ ആഘോഷിക്കാൻ തീരുമാനിച്ചു. അപ്പം ഇന്നിപ്പം ന്യൂ ഇയർ ദിവസം, അതായത് ഇന്നിപ്പം 31st രാവിലെയാണ് ഞങ്ങൾ ഈ വ്ളോഗ് എടുക്കുന്നത്. അപ്പൊ ഇന്നാണ് ബർത്ത്ഡേ. അപ്പൊ ഇന്ന് ഇന്നലെ 12 ഞങ്ങൾ ഓൾറെഡി പൊന്നൂസിന്റെ ബർത്ത്ഡേ ജസ്റ്റ് ചെറിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്ത് ഒരു കുഞ്ഞ് കേക്ക് ഒക്കെ കട്ട് ചെയ്തിട്ട് ഞങ്ങളുടേതായ രീതിയിലാണ് സെലിബ്രേറ്റ് ചെയ്തായിരുന്നു. അപ്പൊ ഇപ്പൊ ഇന്ന് രാവിലെ എന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാം റെഡിയായി, ജസ്റ്റ് രാവിലെ തന്നെ റെഡി ആയിട്ടുണ്ട്. ജിനാബിബേ കണ്ടോ, നല്ല ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഇത്രയും ഫ്ലഷ് ആയിട്ടിരുന്ന് ചിരിക്കുന്ന ഒരു കൊച്ചിനെ നോക്കി, കണ്ടൊന്നും വിരിഞ്ഞിട്ടില്ല, ചിരി കണ്ടോ, കണ്ണ് വിരിഞ്ഞിട്ടില്ല. എന്നിട്ട് നോക്കി ബൾബ് കത്തിച്ച് വെച്ചേക്കാൻ നമുക്ക് പുള്ളി ഇരുന്ന് ചിരിക്കാം. അതായത് ഞങ്ങൾ എല്ലാം റെഡി ആയിട്ട് അവന് ഒന്നാമത്തെ കാര്യം സംഭവിച്ച ഞങ്ങൾ കുറെ വീഡിയോസ് ഇടാറുണ്ട്, അതുകൊണ്ട് ഇതെല്ലാം ഇനി ഓർഡറിൽ വേണം ഇട്ട് തരാൻ. ഇപ്പൊ ന്യൂ ഇയർ ആണെങ്കിലും ബർത്ത്ഡേ ആണെങ്കിലും ഈ വീഡിയോ എപ്പോഴാ വരുന്നതെന്ന് അറിയത്തില്ല കേസ്, അപ്പൊ എപ്പോഴാലും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോണം. അപ്പൊ അതുകൊണ്ട് ജിനാബിബേക്കൊക്കെ പനിയായിരുന്നു, നമ്മൾ അതിന്റെ വ്ളോഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം പനിയൊക്കെ ജസ്റ്റ് ആയതുകൊണ്ട് പുള്ളിയൊക്കെ നല്ലൊരു മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം, അപ്പൊ നല്ല ഉറക്കമാണ്. അപ്പൊ ഞങ്ങളൊക്കെ ഓൾറെഡി എഴുന്നേറ്റ് റെഡി ആയിട്ട് അവൻ എഴുന്നേറ്റിട്ടില്ലായിരുന്നു. അപ്പൊ ഇപ്പൊ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടിരുന്ന ചിരിക്കും ചിരിയാണ്, വ്ളോഗ് എടുക്കുമ്പോ പുള്ളി ചിരിയോടെ ചിരിയാണ്, ലൈറ്റ് കത്തിച്ച് വെച്ച കണക്ക് ഒരു ചിരി അങ്ങ് തുടങ്ങി. അന്നേരം തട്ടിപ്പാട് ക്യാമറ അങ്ങോട്ട് വരുമ്പോ നോക്കിയാ, നിങ്ങൾ ചിരിക്കാൻ നോക്കണേ, അതാ അതാ ക്യാമറ ചെല്ലുമ്പോ പുള്ളി ചിരിക്കും, ഇതാണ് പുള്ളി പ്രത്യേകത. നമ്മള് സ്വിച്ച് ഇടുമ്പോ ലൈറ്റ് ഒന്നും പറയത്തില്ലേ, അതുപോലെയാണ് സംഭവം. അപ്പൊ ഗൈസ്, ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പം ഇന്ന് പൊന്നൂസിന്റെ ബർത്ത്ഡേ ആണ്, അതുപോലെ ഇന്ന് രാത്രി 12 ന്യൂ ഇയർ. അപ്പൊ നമ്മൾ ഇതൊക്കെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പോവാണ്, നമ്മുടേതായ രീതിയിൽ നമ്മുടെ വീട്ടിലെ നമ്മുടെ വിശേഷങ്ങൾ ആഘോഷിക്കും. അപ്പൊ അതിനായിട്ട് ഞങ്ങൾക്ക് കുറച്ച് ഷോപ്പിംഗ്, കുറച്ച് സാധനങ്ങൾ, അല്ലാതെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളും അല്ലാത്ത സാധനങ്ങളും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പൊ അതൊക്കെ വാങ്ങിക്കുക, ജസ്റ്റ് പോയി ഷോപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ പരിപാടി. പിന്നെ ബാക്കി നമ്മുടെ ആഘോഷങ്ങൾ സംഭവങ്ങളൊക്കെ ഈവനിങ് ആണ്. അപ്പൊ ഇന്ന് ഫുൾ ഡേ വ്ളോഗ് ഉണ്ടാവും. ഇന്ന് ഞങ്ങളുടെ ഷോപ്പിങ്ങും പോയിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളും മൊത്തം ഞങ്ങൾ വ്ളോഗാക്കാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ചിലപ്പോൾ 2 വ്ളോഗായിട്ടായിരിക്കും വരുന്നത്, ആഘോഷങ്ങളൊക്കെ ഒരു സെപ്പറേറ്റ് വ്ളോഗും, ഇന്നത്തെ ബാക്കി അപ്ഡേഷൻ ഒരു വ്ളോഗ്, ചിലപ്പോൾ ലോങ് വീഡിയോ ആയിപ്പോ. അപ്പൊ എന്തായാലും ഇപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ പോണ്, ഞാൻ ഓൾറെഡി പുറത്തു നിന്ന് ഇൻട്രോ എടുത്തതാണ്. അപ്പം ഇവിടെ നമ്മളത് സൗണ്ടും പ്രശ്നങ്ങളും കാരണം വീണ്ടും ഞങ്ങൾ അകത്തോട്ട് കയറിയാണ്. അപ്പൊ ഞങ്ങള് ഓക്കെ ഇറങ്ങുമല്ലേ, റെഡി ആയി നിൽക്കുന്നോണ്ട് തന്നെ ഇനി വേറെ ഒന്നും ഇല്ല ആലോചിക്കാൻ, ഇറങ്ങുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതെ അതെ, ഇവിടെ നിങ്ങൾക്ക് കേൾക്കാം, സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങള്. അപ്പം പോവല്ലേ, എന്തോടാ ഇവനൊന്നും കൊടുക്കൊന്നും വേണ്ട, പാലും ചായയൊന്നും കൊടുക്കണ്ടേ, വേണ്ടാന്ന് കേട്ടോ, രാവിലെ ഒന്നും വേണ്ട, ഉറക്ക കേക്ക് ഓക്കെ, ചായയും പാലും ഇപ്പൊ വലിയ താല്പര്യം ഇല്ലല്ലേ. അപ്പം ജസ്റ്റ് പെട്ടെന്ന് ഇതിനാന് പാല് കേട്ടോ, ഉറക്കം തീർന്നിട്ടില്ല, പാലും കേക്കും കൊടുത്തിട്ട് നമുക്ക് ഇറങ്ങാം. ഓക്കെ, തട്ടടുത്തേ നമ്മള് പോകാനായിട്ട് ഇറങ്ങി കാറിൽ കയറിയിരിക്കുകയാണ്. നിങ്ങക്ക് നോക്കിയാണെ ഈ ഇപ്പം നമ്മുടെ ഇന്റർവ്യൂ ഇല്ലാത്തൊരു പുതിയ അവതാരം കൂടി ഇല്ലാത്ത ഒരാളായിട്ടുണ്ട്. എവിടുന്നാ വന്ന്, എവിടെ പോളെ,
ടൂറൊക്കെ കഴിഞ്ഞിട്ട് ഉമ്മയുടെ ബർത്ത്ഡേ ന്യൂഇയറും ആഘോഷിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നു. അപ്പൊ ഈ രണ്ടു മൂന്ന് ദിവസം ഞങ്ങളെ വേണ്ടായിരുന്നു. അവള് ഫ്രണ്ട്സിനെയും ഒക്കെ കാണാനായിട്ട് കുടുംബത്തിൽ പോയിന്ന് വിളിച്ച എടുക്കത്തും ഇല്ല, സംസാരിക്കത്തും ഇല്ല, അവക്ക് കളിച്ചാ മാത്രം മതി. ഇപ്പത് ന്യൂഇയർ ആന്ന് കേട്ടപ്പം ദാ വന്നു. പക്ഷെ എന്തായാലും ചെന്നൈക്ക് നമ്മുടെ കൂടെ വീഗാലാൻഡി വണ്ടർല വരാൻ പറ്റില്ല. അടിപൊളിയാണ് വണ്ടർല. എന്തിന് എന്തിന് മോള് പോയി? നിങ്ങൾ മോള് പോയി നിന്നിട്ടല്ലേ? ഞങ്ങള് പറഞ്ഞല്ലേ ഞങ്ങള് പോകുന്നു. പക്ഷെ സൂപ്പർ ആയിരുന്നു ആ റൈഡ് ഒക്കെ. ജിനാബിബി എല്ലാത്തിലും കേറിയില്ലേക്കും എല്ലാത്തിനും. എനിക്ക് വിഷമം വന്നു കേട്ടോടാവുന്ന എന്തോ ഈ ജനാമോന്. ഇനി അന്നേരം മോക്ക് പോകാൻ എന്തോ ചൂടാ. ഇപ്പൊ എങ്ങനാ മോക്ക് പോകണ്ടായന്നേരം വണ്ടർലാ? എനിക്ക് വണ്ടർലേ പോണ്ട. എനിക്ക് പാർക്കിൽ പോയാ മതി. വണ്ടർലേ പോകണോ? കൊണ്ടുപോയാ പോണ്ട. പോട്ടെ ഇല്ലേ, ഇനി ഇപ്പൊ അടുത്ത വർഷം പോലെ രാവിലെ ആണെങ്കില് മാമ വീട്ടില് കൊണ്ടുവിട്ടിട്ട് പോയതേട്ടോ. നമ്മള് സത്യം പറയാൻ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് ജെന്ന അന്നേരം വീട്ടിലെത്തിയില്ലായിരുന്നു. നമ്മൾ ഇന്റർവ്യൂ എടുത്ത് പോകാനായിട്ട് പുറത്തിറങ്ങി കാറിൽ കയറാൻ പോയപ്പോഴത്തേക്ക് അവര് വന്നു. ഓൾറെഡി ഞങ്ങള് വെയിറ്റ് ചെയ്ത് നിന്നായിരുന്നു. ജെന്ന വരുമെന്ന് ഉമ്മ ഓൾറെഡി വിളിച്ച് പറഞ്ഞായിരുന്നു. അപ്പം എന്താ പറയുന്നത്, ഇതൊക്കെയാണ് ഞങ്ങൾ പൊക്കോണ്ടിരിക്കാണ് ഗൈസ്. നമുക്ക് ഒരു ഷോപ്പിൽ നിന്നല്ല എല്ലാം മേടിക്കേണ്ട കേട്ടോ. പല ഷോപ്പിൽ കയറി പല 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 സാധനങൾ വാങ്ങിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കുനുകുര പർച്ചേസ് ആയിരിക്കും അല്ലേ നമ്മുടെ കുനുകുര എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ബാക്കി നമുക്ക് ഷോപ്പ് ചെയ്യാം. ഓക്കെ ഇന്നത്തെ ഫുഡുകളൊക്കെ അറിയാലോ, നമ്മള് സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ഫുഡുകളൊന്നും അല്ല. അപ്പൊ ഇതിനൊക്കെ വെറൈറ്റി ആയിട്ട് ചെയ്യാന്ന് പക്ഷേ അവിടെ ഫിഷൊക്കെ ഒരുപാടുണ്ട്. പക്ഷെ വെറൈറ്റി പെട്ട ഡിഷുകളില്ല. ഒന്നാമത്തെ കാര്യം ഞായറാഴ്ച, അതിന്റെ കൂടെ ഇന്ന് 31 ലിസ്റ്റ് ഇട്ട് കൊടുക്കുവാണ് വേണ്ട വെജിറ്റബിൾസിന്റെ. നമ്മളെ കൂടെ ഇരുന്ന് ലിസ്റ്റ് ഇട്ട് കൊടുക്ക. നമ്മളിറങ്ങി പോത്തൊന്നുമില്ല അല്ലേ തേ. എന്താ ബുബു ബോളോ? എവിടെ ബോള്? ഇങ്ങോട്ട് നോക്കിക്കേ. ബുബുവിന് ബോൾ ഇഷ്ടാണോ? ഇഷ്ടാണോ? ഏത് ബോളാ വേണ്ടേ? ആ നമുക്ക് അബ്ബ അടുത്ത് പറയാ കേട്ടോ. എന്താ ഓക്കെ ഓക്കെ ഓക്കെ. കോളിഫ്ലവർ, കാബേജ്, തക്കാളി, ക്യാപ്സിക്കം, പിന്നെ ക്യാരറ്റ് ഇട്ടോ. മല്ലിയല വെജിറ്റബിൾസ് എല്ലാം കിട്ടി. നിങ്ങള് ചില സാധനങ്ങള് മറന്നു പോയിട്ടോ? എനിക്കറിയാറൊന്നും. ഞാൻ പിന്നെ അങ്ങനെ നിക്കത്തില്ല. ഞാൻ അങ്ങ് പോയിട്ട് എടുത്തെല്ലാം മറക്കിച്ച് തൂക്കി പെട്ടെന്ന് പെട്ടെന്ന് എടുക്കും. മനസ്സിലായ? പൈനാപ്പിൾ മേടിച്ചല്ലേ. കറിവേപ്പില ചേച്ചി എടുത്ത് ചോദിച്ചായിരുന്നു. ചേച്ചി അത് എടുക്കാനായിട്ട് എപ്പോഴും ഞാനിങ്ങനെ
ഞങ്ങള് പറഞ്ഞത് ഞങ്ങക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഓടി നടക്കുന്ന പുള്ളിക്കാരൻ ഫുള്ളി ബിസി. നിങ്ങൾ വന്നിട്ടും കാര്യൊന്നുമില്ല, ഇവരെ കൊണ്ടുപോയ ഗൈസ് ഇവരവിടെ വെറുതെ പോസ്റ്റ് അടിച്ചിരിക്കും. അവിടെ പോയത് സൂപ്പർ മാർക്കറ്റ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഷോപ്പുകളിലൊക്കെ പോകുമ്പോ ഞാനാണ് ഫുള്ള് പർച്ചേസ് ചെയ്യുന്നത്. അതല്ല അതിന്റെ ഒരു രീതി. അപ്പൊ ഗൈസ് നെക്സ്റ്റ് നമ്മള് ഫ്രൂട്ട്സ് വാങ്ങിക്കാനായിട്ട് ഫ്രൂട്ട് ഷോപ്പിൽ വന്നതാണ്. നമ്മുടെ ഷോപ്പിന് അടുത്ത് തന്നെയാണ് കേട്ടോ, നമ്മുടെ അതായത് എന്റെ ഷോപ്പ് ഉണ്ടല്ലോ അതിനടുത്ത് തന്നെയാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പൊ ഇപ്പഴത്തെ നമ്മുടെ ഷോപ്പ് തൊട്ടുപുറത്ത് ഫ്രൂട്ട് ഷോപ്പ്. അപ്പൊ അതല്ല നമുക്ക് തിരിച്ചിറങ്ങുമ്പോ കാണിച്ചു തരാം. മത്തങ്ങ അല്ലാതെ അത്രയും മതി, മത്തങ്ങ തണ്ണിമത്തങ്ങ കിവി ആപ്പിള് ആപ്പിള് മുന്തിരിങ്ങ മുന്തിരിങ്ങ. അപ്പൊ നമ്മളിതാ ഫ്രൂട്ട്സ് മേടിച്ചോണ്ടിരിക്കയാണ്. അതാണ്ടേ ഞാനത് കൊണ്ടുവരാൻ വേണ്ടിയാണ്, അല്ല അത് തരാൻ വേണ്ടിട്ടാണ് ഞാൻ ചാടി ഇറങ്ങിയത്. അപ്പൊ നമ്മുടെ ഫ്രൂട്ട്സ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് അതുകൂടെ നമ്മുടെ ഷോപ്പ് തൊട്ടപ്പുറത്ത് അല്ലേ കാ. ആ റെഡ് ബോർഡാണ് നമ്മുടെ ഷോപ്പ് മിയോ മൊബൈൽസ്. അപ്പൊ ഇക്ക ഇവിടുത്തെ കഴിഞ്ഞില്ലേ, ഒരുപാട് തീർച്ചയായിട്ടും ഇന്ന് കല്യാണം കഴിക്കുന്നവർക്ക് അവരുടെ എല്ലാ വർഷം ന്യൂ ഇയറും വെഡിങ് ആനിവേഴ്സറിയും ഒരുമിച്ച് ആഘോഷിക്കും. നമ്മൾ ആഘോഷിക്കുന്ന നിനക്ക് എല്ലാവർക്കും ചെലവ് ചുരുക്കാലോ, ചെലവ് ചുരുക്കി ആഘോഷിക്കാം. അല്ല ഇന്ന് ഒരുപാട് നമ്മള് വന്നിട്ട് ഇങ്ങോട്ട് വന്നപ്പോ തന്നെ കല്യാണം ഉണ്ട്. അപ്പൊ അവർക്കെല്ലാം ന്യൂ ഇയറും വെഡിങ് ആനിവേഴ്സറി ഒരുമിച്ച. ഈ വർഷം അവരുടെ കല്യാണത്തോടു കൂടി അങ്ങ് അവസാനിക്കാണ്. അവൾ ആ ഉദ്ദേശത്തിൽ പറഞ്ഞല്ലേ. അയ്യോ ഞാൻ അങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ പോസിറ്റീവായിട്ട് ലാസ്റ്റ് ഡേ ഏറ്റവും സന്തോഷമുള്ള നമ്മുടെ ലൈഫിൽ കല്യാണം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള സംഭവമാണല്ലോ. റോഡില് വലിയ തിരക്കൊന്നും ഇല്ലല്ലേ അന്ന്, സാധാരണ ഇവിടൊക്കെ നല്ല തിരക്ക് വരേണ്ട ടൈമാണ്. ഞങ്ങളുടെ സ്പോട്ടിലെത്തി ഞങ്ങള് ഇപ്പഴാണ്. ഇവിടെ എനിക്ക് ഇനി റോളൊന്നും ഇല്ല അല്ലേ, എന്നെ കേക്ക് കൈ വെച്ചോണ്ടിരിക്കണം. കഴിച്ചു തീർക്കാൻ തന്നത് കഴിച്ചു തീർക്ക്, ആ വണ്ടി കൊടുക്കാൻ തങ്കി ആ വണ്ടി വെച്ചേരടാ, എന്നാ വണ്ടി മേടിച്ച് വെച്ചേരെ കഴിച്ചു. നീ മോനെ ബോക്സി നോക്കട്ടെ പിന്നെ തരാം. ജന കഴിച്ചിരുന്നോ? അപ്പൊ സൂപ്പർ മാർക്കറ്റ് ഒക്കെ കഴിഞ്ഞ നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞല്ലേ, അപ്പൊ ഇനി നിങ്ങളുടെ റോളാണേ. ചില ആരോഗ്യത്തോട് ഇളക്കിയാ വരുമോ മനസ്സപ്പം. എന്തോ ഫസ്റ്റ് എന്തോ എടുക്കുന്നേ ടൊമാറ്റോ സോസ് വേണമല്ലോ എടുത്തോ. ഷീറ്റാ ഷീ ടൈപ്പ് മതി. ആ ബട്ടർ വേണം, ബട്ടർ വേണം. അത് സോൾട്ട് ആണോ, സോൾട്ടഡ് ആണോ, നോൺ ആ സോൾട്ട് വേണം. ഇത് ഇത് മതി മതി മതി. എന്താ ആ മേടിക്കാം മേടിക്കാം മേടിക്കാം. നമ്മുടെ ഇവിടുത്തെ ചെറിയ ഷോപ്പിംഗ് കഴിഞ്ഞല്ലേ, കഴിഞ്ഞു. ഇനി കുറച്ച് സാധനം കിട്ടാണ്ട് നമ്മളെല്ലാം മേടിച്ചോ. അതെ ടിക്കാൻ നേരം മാത്രം എന്റെ ഇത്തരം ബാസ്കറ്റ് വേറെ നിങ്ങൾ എന്റെ മോൾ സഹായിക്കുന്നത്.
അതിനകത്ത് മിഠായി കിടക്കുന്നുണ്ട്. അതെ അതെ. നാലുപേര് പോയിട്ട് മേടിച്ച സാറേ ജിന്നാന്ത് അവിടെ കണ്ടിരിക്ക മാറ് മോനെ എവിടാ നീ ഞങ്ങളുടെ കൂടെ വരാൻ എന്താ നീ ആരാ നോക്കി നടന്നെ ഇവിടെ കൊള്ളാം താല് അവള് നമ്മളെ നോക്കി നടന്നേ കണ്ടാരോ നിങ്ങള് ഞാൻ നോക്കിയപ്പോ ഒരാള് പുറ കൈയൊക്കെ കെട്ടി നടക്കുന്നു പേടിച്ച മോനെ ഞാൻ നോക്കിയ പേടിച്ച അത്തേട്ടും പേടിച്ച പേടിച്ചടി കഷ്ടപടി കുഞ്ഞ് പേടിച്ച കേട്ടോ നമ്മളെ കണ്ടില്ലല്ലോ മോള് അബ്ബാടുന്ന് പോരെന്ന് പറഞ്ഞതല്ലേ ഇറങ്ങുകയാണ് കുറച്ച് കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട് അതൊന്നും നമ്മൾ ഇനി ഷൂട്ട് ചെയ്യുന്നില്ല ഗൈസ് കുഴഞ്ഞു അങ്ങടക്ക് ജന്ന മോളെ കണ്ടില്ല ഇല്ല ഇങ്ങോട്ട് പോത്തില്ല ആക്ച്വലി നമ്മൾ ഇറങ്ങുന്നവരെ നമ്മുടെ തൊട്ടടുത്തിനുണ്ടായിരുന്നു അതെന്താ പറ്റിയെന്നറിയാവോ ഞാൻ വിചാരിച്ചു ബാവ പിടിച്ചിട്ടുണ്ടെന്ന് ബാവ വിചാരിച്ചു ഞാൻ പിടിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട എന്താ അറിയോ നമ്മള് ജന കാണുമ്പോൾ തിരിച്ചെന്തിരിക്കും നോക്കിപ്പോ ഒരാള് പുറയില് കൈയൊക്കെ കെട്ടിക്കൊണ്ടിങ്ങനെ നടക്കുന്നു നോക്കി നടക്കത്തില്ലേ അങ്ങനെ നടക്കുന്നു കുഞ്ഞൊന്ന് പേടിച്ചേട്ടോ അപ്പോൾ ഇനി ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ മേടിക്കാണ്ട് ഗൈസ് അത് ഞങ്ങള് ഇപ്പൊ പോകുന്ന വഴിക്ക് അത് നിനക്കാണ് ഒന്ന് രണ്ട് ഇങ്ങനെ കുരുകുര പർച്ചേസ് ആണ് മേടിച്ചിട്ട് ഞങ്ങള് പർച്ചേസ് ആണ് എന്താ അപ്പൊ ഗൈസ് നമ്മള് എന്താ പറയുന്നേ ജനാധിപതി നമ്മള് എന്താ പറയുന്ന വെയിലൊക്കെ ആയതുകൊണ്ട് ഷോപ്പ് ചെയ്ത് ക്ഷീണിച്ചു അപ്പൊ പിള്ളേർക്കൊക്കെ എന്തെങ്കിലും കുടിക്കണം ഒന്ന് കഴിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം അപ്പൊ നമ്മളിവിടെ ഒരു ബേക്കറിയിൽ വന്നതാണ് ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് പോകാന്ന് വിചാരിച്ചു പിന്നെ ഇവിടുന്ന് അത്യാവശ്യം പർച്ചേസ് ചെയ്യാനുണ്ട് അല്ലേ ഷോപ്പ് ചെയ്യാനുണ്ട് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് തളർന്ന് ഞങ്ങൾ ക്ഷീണിച്ച് ഞങ്ങള് ഡ്രിങ്ക്സ് എല്ലാം കഴിക്കാൻ വന്നിരിക്കുകയാണ് എന്തുവാ ഉറക്കം പോയ എഴുതിട്ട് വന്നിട്ട് എന്ത് വിശേഷം പറ ജൂസല്ലേ എല്ലാവർക്കും ജന്നമോൻ എന്ത് വേണ്ടേ എന്തായാലും മതി ജനാബിക്ക് എന്താ വേണ്ടേ ആണാണ് ഉറക്കം പോയ എഴുതിട്ട് വന്നേ തിരക്കൻ അപ്പൊ നമുക്ക് ഫ്രഷ് ജ്യൂസ് എന്തായാലും പറയാവേ ഓക്കെ ഈ സമയത്ത് അതായിരിക്കും ബെറ്റർ അല്ലേ എന്തൊക്കെയാ ഉള്ള കഴിക്കാൻ കുടിക്കാൻ മനുവോട്ടിരിക്കണം മനു മനുവിന്റെ പുറത്താ നീ കൊണ്ടുവന്ന് വെച്ചേക്ക് പഠിക്കാനല്ല പറഞ്ഞത് നോക്കട്ടെ ഓറഞ്ച് വേണ്ട പിന്നെ പൈനാപ്പിൾ അത് ഗ്രേപ്പിന്റെ ആണ് ഈ ഇടയ്ക്കായിട്ട് പറയും നെക്സ്റ്റ് പോകുമ്പോ ജസ്റ്റ് പോകുമ്പോ പൊന്നൂസിന് നെക്സ്റ്റ് പോകുമ്പോ അടുത്ത വേണോ എല്ലാ ഐറ്റം ഉണ്ട് പൈനാപ്പിൾ മതി അപ്പം ഒരു ഗ്രേപ്പ് ഒരു പൈനാപ്പിൾ ഒരു അനാറ് മോനെന്താ വേണ്ടേ ഗ്രേപ്പ് കഫം പനി പ്രശ്നമൊന്നും ഇല്ലല്ലോ ഒരു പൈനാപ്പിൾ മതിയോ വേണ്ട കൂടെ കൂടി കടിക്കട്ടെ അവിടെ ഇഷ്ടത്തിന് കുടിക്കട്ടെ അപ്പൊ രണ്ട് ഗ്രേപ്പ് പൈനാപ്പിൾ ഓക്കെ സെറ്റായില്ലേ തട്ടിക്കോ തട്ടിക്കോ ജ്യൂസും കൂടെ എടുത്ത് കഴിഞ്ഞു വേണ്ടായോ അവനും വേണ്ട കഴിക്കുമോനെ നല്ലതാ നല്ല നിർബന്ധിക്കണ്ടല്ലോ
ഗൈസ്, ഞങ്ങളെ എല്ലാം നോക്കി ഇരുത്തിക്കൊണ്ട് താണ്ടിക്ക ജ്യൂസ് കുടിക്കുന്നു. ബുബു ബുബു ജ്യൂസ് കിട്ടിയപ്പോ മൈൻഡ് പോലും ചെയ്യുന്നില്ല ഗൈസ്. ഭയങ്കര ബിസിയാണ് ഗൈസ്. അങ്ങനെ എന്റെ പൈനാപ്പിൾ ജ്യൂസും വന്നിട്ടുണ്ട്. അല്ല വെറൈറ്റി ഉണ്ട്, ഇപ്പൊ പൈനാപ്പിളും കുടിക്കാം, ഗ്രേപ്പും കുടിക്കാം. നിങ്ങൾ കുടിക്കും, നിങ്ങൾ കുടിക്കും. അപ്പൊ ഗൈസ്, ഫൈനലി നമ്മള് ഫുഡ് എല്ലാം കഴിച്ചിട്ട് കാറിലേക്ക് കയറി. നല്ല വെയിൽ, ഇന്ന് നാണെങ്കിൽ നല്ല വെയിലുണ്ടായിരുന്നു. അപ്പൊ ചൂടൊക്കെ കാരണം പിന്നെ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വിശപ്പായി പോയി ഗൈസ്, ക്ഷീണമായി പോയി. സത്യം പറഞ്ഞാൽ കുടിച്ചു ഇറങ്ങിയത്. അപ്പൊ എന്തായാലും ജ്യൂസ് ഒക്കെ കുടിച്ച് കാറിലേക്ക് കയറി. ഇപ്പം ഒന്ന് ഉഷാറായിട്ടുണ്ട്. അപ്പൊ ഓൾമോസ്റ്റ് നമ്മുടെ പർച്ചേസ് എല്ലാം കഴിഞ്ഞു. നമുക്ക് ഈ ബേക്കറിയിൽ നിന്ന് കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിക്കേണ്ടത് വാങ്ങിച്ചു. ഇനി ഒന്ന് രണ്ട് സാധനങ്ങൾ കിട്ടാണ്ട് അത് ജസ്റ്റ് പോകുന്ന വഴിക്ക് മേടിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അത്രയൊക്കെ ഉണ്ട്, അത്രയൊക്കെ ആയിട്ടുണ്ട് കാര്യങ്ങള്. അപ്പൊ ഇനി നമ്മള് നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. ബാക്കി ഇനി വീട്ടിൽ ചെന്നിട്ടാണ് ബാക്കി കാര്യങ്ങള്. ഇന്നിനി മൊത്തം വിശേഷങ്ങളാണ്, കണ്ടിന്യൂസ് കണ്ടിന്യൂസ് കാര്യങ്ങൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. ഫുള്ള് പൊന്നൂസിന്റെ ബർത്ത്ഡേ വിശേഷങ്ങളും വിശേഷങ്ങളും മിക്സപ്പായിട്ടുള്ളൊരു വ്ളോഗാണെന്ന് ഞങ്ങളും. ഞങ്ങൾക്ക് ഈ ന്യൂ ഇയർ ഇത്ര സ്പെഷ്യൽ ആവാൻ കാര്യം എന്താന്ന് വെച്ചാല് നമ്മളിപ്പോ സ്ഥിരമായിട്ട് ചെയ്തോണ്ടിരിക്കുന്ന ഒരു കാര്യം, നമ്മള് അങ്ങനെ ചെയ്തോണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോ നമുക്കൊരു ഒരു വേറൊരു വൈബ് അല്ലേ, ഒരു ചേഞ്ച് വരുമ്പോ വേറെ വൈബ് അല്ലേ. മൂന്നാല് വർഷമായിട്ട് ഇപ്പം ന്യൂ ഇയർ എന്ന് പറയുന്ന സമയത്ത് അങ്ങനെയാണ്, പുറത്താണ്, നമ്മള് വീട്ടില് കാണത്തില്ല. എവിടെങ്കിലും നല്ല സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് നല്ല ഹോട്ടലിലോ റിസോർട്ടിലോ ഒക്കെ ആണ് നമ്മൾ കൂടുതലും. അതുകൊണ്ടാണ് നമ്മള് ഇങ്ങനെ തീരുമാനമെടുത്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു ചെറിയ സ്പെഷ്യൽ ആണ്. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഇതൊക്കെയായിരുന്നു വിശേഷങ്ങൾ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം. അപ്പൊ വീണ്ടും നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.